നമസ്കാരം. ഡോക്ടർ പ്ലസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ റെനായ് മെഡിസിറ്റിയിലാണ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസ്, സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജി ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം മേധാവിയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ പ്ലസിലേക്ക് സ്വാഗതം. ഈ ഒക്ടോബർ എന്ന് പറയുന്നത് പിങ്ക് മന്ത് ആണല്ലോ, എന്താണ് ഈ മാസത്തിന്റെ പ്രസക്തി? ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ യൂണിയൻ അഗൈൻസ്റ്റ് ക്യാൻസറും പിങ്ക് മന്ത് ആയിട്ട് ഒക്ടോബർ മാസത്തെ വേർതിരിച്ചിരിക്കുന്നതാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള എല്ലാ ക്യാൻസറുകൾക്കും ഒരു ദിവസമേ ഉള്ളൂ. ഇപ്പോൾ വേൾഡ് കിഡ്നി ക്യാൻസർ ഡേ അല്ലെങ്കിൽ ലങ് ക്യാൻസർ ഡേ എന്ന് പറയുമ്പോൾ സ്തനാർബുദത്തിന് മാത്രം ഒരു മാസം മുഴുവൻ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അതിന് അത്രയും പ്രസക്തിയുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കോമൺ, സർവ്വസാധാരണമായിരിക്കുന്ന ക്യാൻസറാണ് സ്തനാർബുദം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രസക്തിയുണ്ട്. സ്തനാർബുദത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആ ഒരു അവയവത്തിലുണ്ടാകുന്ന ഒരു ക്യാൻസർ എന്നുള്ളതിന് ഉപരിയായിട്ട് ഇതിന് പല തലങ്ങളിലും ആ വ്യക്തിയെ ബാധിക്കാൻ സാധിക്കും. ആ വ്യക്തിയുടെ തൊഴിൽ, ആ വ്യക്തി ഉള്ള കുടുംബം, പിന്നെ അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ, അവിടെ മുതൽ പല രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ 100% സുഖമാക്കാൻ കഴിയുകയും താമസിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 80% ആൾക്കാരും മരണമടയാൻ സാധ്യതയുമുള്ള ഒരു അസുഖമാണ് സ്തനാർബുദം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അസുഖത്തെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സൗഖ്യം പ്രാപിക്കാൻ പറ്റും, അവയവം പരിരക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് നമുക്ക് രോഗത്തിന് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള നല്ല വശങ്ങൾ ഉള്ളത് കൊണ്ട് ആൾക്കാരെ ഭയപ്പെടുത്തുന്നതിൻ്റെ ആ സ്ഥാനത്ത് ആൾക്കാരിൽ കൂടുതൽ ഊർജം കൊടുത്തുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് കൊടുക്കാൻ വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു മാസമാണ് പിങ്ക് മന്ത് അല്ലെങ്കിൽ ഒക്ടോബർ. ഡോക്ടർ പറഞ്ഞല്ലോ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയും. അതെ അതെ. എന്താണ് ശരീരം നമുക്ക് നൽകുന്ന സൂചനകൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് സ്തനാർബുദം ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നത്? അത് നല്ല ചോദ്യമാണ്. സ്തനാർബുദത്തെ നമ്മൾ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഒന്ന്, പുറമേ പ്രകടമായി യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് സ്തനാർബുദമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്, ഇതിനെ നമ്മൾ സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്നു. രണ്ട്, പ്രകടമായ പല ലക്ഷണങ്ങളും ഉള്ള ഒരു വ്യക്തി, ഒരു ലേഡി നമ്മളെ ക്യാൻസർ ക്ലിനിക്കിലോട്ട് നമ്മളെ എടുക്കൽ പരിശോധനയ്ക്ക് വേണ്ടി വരുന്ന അവസ്ഥ. ആദ്യം പറഞ്ഞ സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 45-50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ, അവരിലാണ് ഏറ്റവും കൂടുതൽ സ്തനാർബുദം കാണുന്നത്. അവര് ഒരു മാമോഗ്രാം എന്ന് പറയുന്ന ഒരു എക്സ്റേ, സ്തനത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള തടിപ്പുകളോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാൽസിഫിക്കേഷൻസോ കാണുകയാണെങ്കിൽ, നമ്മൾ ആ വ്യക്തിക്ക് സ്തനാർബുദത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്തിട്ട്, അതായത് പാത്തോളജി, ആ ഒരു കാൽസിഫിക്കേഷൻ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബയോപ്സി എടുത്തിട്ട് അസുഖം ഉള്ള ആളാണോ അല്ലയോ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ തൊട്ടാൽ അറിയാവുന്ന സ്ഥിതിക്ക് മുമ്പ് തന്നെ അസുഖത്തെ കണ്ടുപിടിക്കാം. അത് ലോട്ടറിയാണ്, അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. രണ്ട്, ശരീരം നമുക്ക് വാർണിംഗ് സിഗ്നൽസ് ഒക്കെ തരും. ഇതിൻ്റെ പേര് തന്നെ വാർണിംഗ് സയൻസ് എന്നാണ്. ഈ വാർണിംഗ് സയൻസ് നമുക്കുള്ളപ്പോൾ അസുഖത്തിൻ്റെ എവിടെയെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് ഈ പിങ്ക് മന്തിൻ്റെ ലക്ഷണമാണ്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടൊരു സ്ത്രീ ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂർ ചെയ്യാവുന്നതിൻ്റെ റേറ്റ് കുറയും, കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അധികമായിരിക്കും, അവയവം പരിരക്ഷിക്കുക അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഓർഗൻ പ്രിസർവേഷൻ പലപ്പോഴും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നടക്കണമെങ്കിൽ ഒരു സ്ത്രീയെ തിരിച്ച് ആ പഴയ സ്ഥിതി തന്നെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറ്റിക്കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ലക്ഷണങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏതാണ്ട് 70-80% ആൾക്കാർക്കും സ്തനാർബുദത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് മുഴയാണ്, തൊട്ടാൽ അറിയാവുന്നൊരു മുഴ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു മുഴ നമ്മുടെ കൈകൊണ്ട് തൊട്ടാൽ അറിയണമെങ്കിൽ ആ ആളുടെ ബ്രസ്റ്റിൻ്റെ സൈസും ഫീച്ചേഴ്സും ഒരു ഫാക്ടറാണ്. രണ്ട്, നമ്മുടെ
കഴിവ്, നമ്മൾ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ പാൽപേഷൻ്റെ കഴിവ് ഒരു ഫാക്ടറാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റിമീറ്റർ ഉള്ള മഴ മാത്രമേ നമുക്ക് അതുകൊണ്ട് തൊട്ടാൽ കിട്ടത്തുള്ളൂ. അത് കുറവാണെങ്കിൽ പലപ്പോഴും ബുദ്ധിമുട്ടാവും. പക്ഷെ ഒരു സെൻറ്റിമീറ്റർ ഒരു ട്യൂമറായി വരണമെങ്കിൽ, ക്യാൻസർ ആയി വരണമെങ്കിൽ അതിനകത്ത് 10^9 10^9 അത്രയും കോശങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം അത്രയും ഉണ്ടെങ്കിലേ തൊട്ടാൽ അറിയത്തുള്ളൂ. ഇനി അടുത്ത പുറമേ ഉള്ള ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുലക്കണ്ണ്, അതായത് നിപ്പിൾ. പലപ്പോഴും സ്തനാർബുദമുള്ള സ്ത്രീകളുടെ മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. അതിൻ്റെ അർത്ഥം ഉള്ളിലിരിക്കുന്ന ട്യൂമർ എവിടെയാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്? സ്തനാർബുദത്തിൻ്റെ ഒരു 99% ക്യാൻസറും ഉണ്ടാകുന്നത് പാൽ ഉൽപ്പാദിപ്പിച്ച് പാല് പുറത്തേക്ക് കൊണ്ടുവരുന്ന മിൽക്ക് ഡക്ട് ലൈനിലാണ് ഈ ക്യാൻസർ വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് ക്യാൻസർ എന്ന് സ്തനാർബുദത്തിൻ്റെ പേര് പറയുന്നത്. ആ ഡക്റ്റിലാണ് ഉണ്ടാകുന്നത്, പൈപ്പ് ലൈൻ. നമുക്കറിയാം ഈ പൈപ്പ് ലൈൻ എല്ലാം കൂടെ വന്ന് പുറത്തോട്ട് കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി എത്തുന്നത് നിപ്പിളിനകത്താണ്. അപ്പൊ നിപ്പിളിന്റെ അവിടെ നിന്ന് പുറകിലോട്ട് ഒരു ട്യൂമർ ഉണ്ടാവും, ന്യായമായിട്ട് ഈ പൈപ്പ് ലൈനിലോട്ട് അതിനെ വലിക്കും. അപ്പൊ അത് കാര്യം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്രാബ്, അത് ഉള്ളിലോട്ട് അതിനെ വലിച്ചെടുക്കുമ്പോൾ നിപ്പിൾ ഉള്ളിലോട്ട് പോകും. ഇതൊരു വലിയ ലക്ഷണമാണ്. പലപ്പോഴും പല സ്ത്രീകളും ഈ നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞാൽ പോലും ഡോക്ടറെ കാണാൻ പോകാറില്ല, അവരതിനെ ഇഗ്നോർ ചെയ്യുന്നു. പലപ്പോഴും ഈ ഇഗ്നോർ ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇതുണ്ടാവാതിരിക്കാനാണ് ഈ പിങ്ക് മന്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുലക്കണ്ണിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ട് വരാം, രക്തം. അതല്ലെങ്കിൽ മുലക്കണ്ണിനകത്തു നിന്ന് ഡിസ്ചാർജ്, പല ടൈപ്പുള്ള ഡിസ്ചാർജ്, കളറില്ലാത്ത ഡിസ്ചാർജ് ആവാം, ബ്ലഡി ഡിസ്ചാർജ് ആവാം, ഇതൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് തരുന്ന വാർണിംഗ് സിഗ്നൽസാണ്. മറ്റ് ചില ആൾക്കാർക്ക് കക്ഷത്തിനകത്ത് മുഴ വരും, ബ്രസ്റ്റിനകത്ത് നമുക്ക് തൊട്ടാൽ മുഴ ചില കണ്ടില്ലെന്നിരിക്കും. ഇതിന് ഉള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേര് ഒക്കൾട്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ്. സ്തനത്തിനകത്ത് മുഴ കാണത്തില്ല, പക്ഷെ അവിടുന്ന് ലിംഫിനോഡിലോട്ട് പോയിട്ട് കക്ഷത്തിനകത്തുള്ള കഴലുകൾ വലുതാകുന്ന ലക്ഷണം ഉണ്ടാവും. ചില സ്ത്രീകൾക്ക് എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്തനാർബുദം വന്നു കഴിഞ്ഞിട്ട് നിപ്പിൾ ഉള്ളിലോട്ട് വലിയുന്നതിന് പകരം ഇത് സ്കിന്നും സ്തനത്തിന് ചുറ്റിനുമുള്ള സ്കിന്നിൽ തൊലിപ്പുറത്തോട്ട് അത് ബാധിച്ചിട്ട് അതിനെ എല്ലാം ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി കാണുന്ന പോലെ ഓറഞ്ച് പീൽ അപ്പിയറൻസ് എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ പറയുന്നത് പോദ ഓറഞ്ച് അപ്പിയറൻസ് ആണ്, ഫ്രഞ്ച് വാക്കാണത്, അപ്പിയറൻസ് ആണ്. മറ്റ് ചില ആൾക്കാർക്ക് എന്താ എങ്ങനെ വരും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്തനത്തിൻ്റെ ആ അസുഖം ബാധിച്ച സ്തനത്തിൻ്റെ സൈസ്, മൊത്തമായിട്ട് സൈസ് മറ്റേ സ്തനത്തിനേക്കാൾ പെട്ടെന്ന് വലുപ്പം വെക്കും. അതിന് സാധാരണ കാണപ്പെടുന്ന ആൻജിയോസാർക്കോമ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്, ബ്ലഡ് വെസലിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ക്യാൻസർ ടൈപ്പ് ഉണ്ടാവും. അടുത്ത സാധാരണ കാണുന്ന ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്തനത്തിലും അതോടൊപ്പം കക്ഷത്തിനകത്തും മുഴകൾ വരിക. ഇനി ഇതിനെ ഇഗ്നോർ ചെയ്ത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ പലപ്പോഴും ആൾക്കാർ നമ്മളുടെ അടുക്ക് വരുന്നത് ഈ ഇരുന്ന മുഴ തൊലിപ്പുറത്തൂടെ പുറത്ത് പൊട്ടി വന്നിട്ട് ഒരു അൾസറായിട്ട് മാറി ബ്ലീഡ് ചെയ്ത് അതോടൊപ്പം തന്നെ ഈ മുഴ വന്ന കക്ഷത്തിനകത്തുള്ള മുഴയും അതും പൊട്ടിയിട്ട് കൈ മുഴുവൻ നീര് വെച്ച് കൈ പൊക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാർ വരാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയും ഞാൻ പറഞ്ഞതിനകത്തു നിന്ന് മനസ്സിലാവേണ്ടത് ഇതിന് ഓരോ സ്റ്റേജാണ്. ഒരു സ്ത്രീ നമ്മളെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നതിന് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞാൽ തൊട്ടാൽ അറിയാൻ പാടില്ലാത്ത വരുന്ന ക്യാൻസറിനെ കണ്ടുപിടിക്കുന്നതിന് ഏർലി സ്റ്റേജ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് 100% ക്യൂറബിൾ. പിന്നെ വരുന്ന ഒരു സെൻറ്റിമീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ ഒരു സെൻറ്റിമീറ്റർ സൈസ് അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ സൈസ് എന്ന് പറയുന്നത് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ തന്നെ സ്റ്റേജ് 1 ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും. അത് സ്റ്റേജ് 1. അവിടുന്ന് കക്ഷത്തിലെ മുഴകൾക്കകത്തോട്ട് അത് പോവുകയാണെങ്കിൽ അത് സ്റ്റേജ് 2 ആയിട്ട് മാറും. പിന്നെ വരുന്ന ഓരോ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, സൈസ് കൂടിയ മുഴ വരുന്നു, അല്ലെങ്കിൽ നിപ്പിൾ റിട്രാക്ഷൻ വരുന്നു, അല്ലെങ്കിൽ സ്കിൻ ചേഞ്ച് വരുന്നു എന്നൊക്കെ പറയുന്നതിനെ സ്റ്റേജ് 4 എന്ന് പറയും. അപ്പം ഇത് ഇങ്ങനെയാണ് ഈ പുറമേ വരുന്ന ബാഹ്യമായിട്ട് വരുന്ന ലക്ഷണങ്ങൾ. പക്ഷെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും അറിയാം കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി ദൈവം തന്നൊരു അവയവമാണ് സ്തനം. അതിന് അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ പെടുന്ന എല്ലാവരുടെയും കൂടെ പൊതുവെ പേര് സസ്തനികൾ, മാമൽസ് എന്ന് വെച്ചാൽ പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന ഗ്രൂപ്പ്. അപ്പം ഇത് മനുഷ്യരെ സംബന്ധിച്ചോളം മൃഗങ്ങളെ അപേക്ഷിച്ച് മൃഗങ്ങളുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. മനുഷ്യരങ്ങനെയല്ലല്ലോ, അവർക്ക് ഇപ്പോഴത്തെ 8-5 ഒരു കുട്ടി ഉണ്ടായി കാണും മാക്സിമം, അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾ അവിടെ നിർത്തും. പക്ഷെ അവർക്ക് ഫെർട്ടിലിറ്റി സമയത്ത് മുഴുവൻ കുഞ്ഞുങ്ങളുണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ സ്തനം ഉപയോഗിക്കാതെ പ്രൊഡക്ഷൻ പാല് കൊടുക്കാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഹോർമോണൽ ചേഞ്ചസ് ബോഡി സംഭവിക്കും. അത് ഒരു ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ സ്തനാർബുദത്തിന് പല തലങ്ങളുണ്ട്, സ്തനാർബുദത്തിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട് ക്യാൻസർ ഉണ്ടാക്കാൻ.
ഇത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പല ഫീച്ചേഴ്സും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം ഒരു ജനങ്ങളിൽ അവബോധം കൊണ്ടുവരാൻ വേണ്ടി അതിനെ പോസിറ്റീവ് ലുക്ക് കൊടുക്കാൻ വേണ്ടി വേർതിരിച്ചിരിക്കുന്ന മാസമാണ് പിങ്ക് മന്ത്. ഡോക്ടർ പറഞ്ഞുവല്ലോ, ഈ തൊട്ടാൽ അറിയാത്ത മുഴകൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ മാമോഗ്രാഫി ചെയ്യണമെന്ന്. ഇപ്പോൾ അതുപോലെ മാമോഗ്രാഫി പോലെ വേറെ ഏതെങ്കിലും ടെക്നിക്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളാണ് മാമോഗ്രാഫി ചെയ്യേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഇപ്പം സ്തനാർബുദത്തെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇപ്പം മെയിൻലി തിരിച്ചേക്കുന്നത്. അതായത് യങ് ഏജ് ബ്രസ്റ്റ് ക്യാൻസർ, ഓൾഡർ ഏജ് ബ്രസ്റ്റ് ക്യാൻസർ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം കൊണ്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ആൽക്കഹോൾ, അങ്ങനെ പല പല സ്മോക്കിംഗ്, പല പല കാരണങ്ങൾ കൊണ്ട് യങ്ങർ ആൾക്കാർക്ക്, 30 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് സ്തനാർബുദം വരുന്നത് ഒരു കോമൺ സംഗതിയായി മാറിക്കൊണ്ടിരിക്കുക. അവരിൽ മാമോഗ്രാം ഒരു റോളല്ല. അപ്പം മാമോഗ്രാം അല്ലാതെ പിന്നെ നമുക്ക് ഈ സ്ക്രീനിങ് പ്രോഗ്രാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു സ്കാനാണ്. അതിനകത്ത് മാമോഗ്രാമിനകത്ത് അല്പം വേദനയൊക്കെ ഉണ്ടാവും. കാര്യം സ്തനം രണ്ട് ഗ്രിഡിൻ്റെ ഇടയ്ക്കിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഫിലിം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫിലിം എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവും. അൾട്രാസൗണ്ട് ഒരു പെയിൻ ഒന്നും ഇല്ലാത്ത ഒരു 2 hour സ്കാനറാണ് യങ് ഏജ്. ഇനിയും ഈ യങ് ഏജ് ആൾക്കാർക്ക് വേറൊരു പ്രശ്നമുള്ളത്, പലപ്പോഴും പല ആൾക്കാരുടെയും സ്തനം എന്ന് പറയുന്നത് അത് ഒരു ഓൾഡർ ആൾക്കാർക്ക് കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റും യങ്ങർ ആൾക്കാർക്ക് കൂടുതൽ ബ്രസ്റ്റ് കണ്ടൻറ്റും ഉള്ളത്. അപ്പം നമ്മുടെ ഷേപ്പ് സൈസിലൊക്കെ വ്യത്യാസം വരുന്നതും അറിയാം. അപ്പം അങ്ങനെയുള്ള സ്തനം, അതായത് തിക് ബ്രസ്റ്റ്, ബിഗ് ബ്രസ്റ്റ്, തിക് ബ്രസ്റ്റ് ഉള്ളവർക്ക് ഇന്ന് MRI സ്കാനും കൊണ്ട് നമുക്ക് മാമോഗ്രാം എടുക്കാം. അതിൻ്റെ പേര് MR മാമോഗ്രാം എന്നാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മൈനൂട്ടസ്റ്റായിട്ടുള്ള അസുഖം പോലും കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഒത്തിരിയുള്ള ആൾക്കാർ, സിസ്റ്റേഴ്സ്, അമ്മ, ഗ്രാൻഡ് മദർ ഒക്കെ ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്ക്രീനിങ് പ്രോഗ്രാം വരെ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ സംശയമുള്ളൊരു കട്ടി ഒരു തടിപ്പും കൊണ്ട് വന്നാൽ ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന MR മാമോഗ്രാം ആയിരിക്കും, MRI മാമോഗ്രാം. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മാമോഗ്രാം ഉണ്ട്. ഒരു സ്ക്രീനിങ് ടൂളായിട്ട് നമ്മൾ മാമോഗ്രാമിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ഐഡിയൽ. ഓക്കെ, അപ്പം നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. അതൊരു നല്ല ചോദ്യമാണ്. കാര്യം പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസറുകളുടെ ലിസ്റ്റ് എടുത്താൽ നമ്പർ 1 എന്ന് പറയുന്നത് സ്തനാർബുദമാണ്. പിന്നെ പാരമ്പര്യമായിട്ട് വരാൻ പോകുന്ന അസുഖം എന്ന് പറയുന്നത് കോളൻ ക്യാൻസർ, ഇൻഡസ്റ്റൈൻ ക്യാൻസർ, ഓവറി ക്യാൻസർ ഒക്കെയാണ്. സ്തനാർബുദത്തിന് പാരമ്പര്യമായിട്ട് രണ്ട് രീതി ബന്ധമുണ്ട്. ഒന്ന്, ഒരു ഫാമിലിയിലുള്ള ഗ്രാൻഡ് മദർ, മദർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇവർക്കെല്ലാം ഗ്രൂപ്പിനെല്ലാവർക്കും സ്തനാർബുദം വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സിബ്ലിങ്സ്, കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരിൽ സാധാരണ പോപ്പുലേഷനെ അപേക്ഷിച്ച് കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് പ്രമാണം. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ വിജിലൻ്റായിട്ട് അവരെ സ്ക്രീനിങ്ങിന് വിടണം. എന്നാൽ ചില സിൻഡ്രോംസ് ഉണ്ട്. ഇപ്പം സ്റ്റൊമക് ക്യാൻസർ, ഓവറി ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇങ്ങനെയൊക്കെ ഒരു ഫാമിലി പലർക്കും, പിന്നെ ബ്രെയിൻ ട്യൂമേഴ്സ്, ഇങ്ങനെ ചിലർക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് വരാം. അവരിൽ ചില ആൾക്കാർക്ക് ഇൻഡിവിജ്വൽസിന് സ്തനാർബുദവും വരും. അങ്ങനെ വേറെ സിൻഡ്രോംസും ഉണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിയിൽ ഇങ്ങനെ സ്തനാർബുദം വന്നിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റി വന്നു കഴിഞ്ഞു. അതിൻ്റെ പേര് BRCA1 BRCA2. ഈ രണ്ട് ജനറ്റിക് ഫാക്ടേഴ്സും അവർക്ക് പോസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിൽ അപേക്ഷിച്ച് സ്തനാർബുദത്തിന് സാധ്യത കൂടുതലുണ്ടെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. ഇതൊരു ബ്ലഡ് ടെസ്റ്റാണ്, അതല്ലെങ്കിൽ നമ്മൾ വായിക്കാത്ത ഒരു സ്മിയർ എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ട് ബ്ലഡ് ടെസ്റ്റായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് BRCA1 BRCA2. ആഞ്ചലിന ജോളി എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസ്, അവർക്ക് ഈ BRCA1 BRCA2 പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ച ശേഷം അവർ രണ്ട് സ്തനവും മുറിച്ചു കളഞ്ഞു. ക്യാൻസർ ഇല്ലാത്ത അവസ്ഥയിൽ രണ്ട് സ്തനവും മാറ്റിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ ബ്രസ്റ്റ് ഒക്കെ ആക്കിയിട്ടാണ് അവർ ഇപ്പം ഫിലിമിൽ ആക്ട് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ചെയ്യാൻ കാരണം അവരുടെ അമ്മയ്ക്ക് ഒവേറിയൻ ക്യാൻസർ ഉണ്ട്. അവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് BRCA1 BRCA2 പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആഞ്ചലിന ജോളിയും അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പം ആഞ്ചലിന ജോളിയുടെ സ്തനാർബുദം, സ്തനം മുറിച്ചു, ക്യാൻസർ വരാതെ മുറിച്ചു മാറ്റി എന്ന് പറയുന്നത് ലോകമെമ്പാടും വലിയൊരു വാർത്തയായിരുന്നു. കാര്യം അവരൊരു ഹോളിവുഡ് ആക്ട്രസ് ആണ്.
കഴിഞ്ഞ വർഷം അവരെ അവരുടെ ഓവറിയും മുറിച്ചു മാറ്റി. കാരണം ഒവേറിയൻ ക്യാൻസറിന്റെ സാധ്യതയും ഈ BRCA1 BRCA2 ആൾക്കാരിൽ കൂടുതലാണ്. അപ്പൊ ഇത് പരമ്പരാഗതമായി വരുന്ന ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ആൾക്കാരിൽ ഇന്ന് അവർ പേടിച്ച് ഇങ്ങനെ വരുമോ വരുമോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ സ്കാൻ, ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഈ ലാക്ക് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ്, ഇപ്പോഴത്തെ കാലത്ത് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് തീരെ കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോ ഇതിൽ എന്തെങ്കിലും ഘടകമുണ്ടോ? ബേസിക്കലി സ്തനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പാൽ കൂട്ടാനുള്ള ഒരു അവയവമാണ് കുഞ്ഞുങ്ങൾ. പക്ഷെ ഇന്നത്തെ ആൾക്കാരിലെ സ്ത്രീകളിലുള്ള പ്രൊഫഷണൽ പ്രഷർ, അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലിക്ക് തിരിച്ചു ജോയിൻ ചെയ്യണം, അതല്ലെങ്കിൽ സമയത്ത് മുലയൂട്ടാൻ സാധിക്കത്തില്ല, ഇങ്ങനെ പല പല കാര്യങ്ങൾ, അവസ്ഥകൾ വരുന്നത് ഒരു ഫാക്ടറായിട്ടാണ് ഇന്ന് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന രണ്ട് ഹോർമോണിനുപരിയായിട്ട് പ്രൊലാക്ടിൻ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ പ്രൊലാക്ടിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെ ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുവാൻ തക്കതായിട്ടുള്ള ഉത്തേജനവും അതിൻ്റെ ചേഞ്ചസും ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഹോർമോണാണ് പ്രൊലാക്ടിൻ. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്തനം ഒരിക്കലും പാൽ കുടിപ്പിച്ചിട്ടില്ലാത്ത അമ്മമാരെ കാട്ടിൽ സ്തനാർബുദത്തിന് സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആർക്കാണ് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്? സ്തനാർബുദം പുരുഷന്മാർക്കും വരും എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം സ്തനാർബുദം സ്ത്രീകളിലെ കാര്യം പറയാം. എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചില ഫാക്ടേഴ്സ് നമുക്ക് സ്തനാർബുദത്തിന് സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. അവർക്കെല്ലാം വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, സാധ്യത. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മുടെ വല്യമ്മച്ചമാരുടെ കാലത്ത് മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്നത് ഒരു 15, 16, 17 പ്രായങ്ങളിലൊക്കെയാണ്. 40 വയസ്സ്, 42 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മാസം മുറ തീരുമായിരുന്നു. ഇന്ന് ട്രെൻഡ് അങ്ങനെയല്ല. ഇന്ന് 7 വയസ്സിൽ 8 വയസ്സിൽ ഋതുമതികളാകുന്ന പെൺകുട്ടികൾ, മാസം മുറ തീരുന്നത് 55, 60 വയസ്സ് വരെയൊക്കെ മാസം മുറ പോകുന്ന അത്രയും ടൈം സ്പാൻ നമ്മുടെ സ്തനങ്ങൾ ഹോർമോൺസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതിന് എല്ലാ മാസവും ഉണ്ടാകുന്ന മെൻസ്ട്രുവൽ സൈക്കിളിൽ സ്തനങ്ങളും യൂട്രസും ഓവറിയും സ്തനങ്ങളും വളരെ ഇൻസെപ്പറബിൾ ആയിട്ട് റിലേറ്റഡ് ആണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇമ്പാക്റ്റ് ഈ ബ്രസ്റ്റിലും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ എല്ലാ മാസമുറയിലും നമുക്ക് പ്രഗ്നൻ്റ് ആവാം ആ സ്പാൻ ടൈമിൽ. പക്ഷെ അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ലല്ലോ. ആ സിറ്റുവേഷനിൽ എന്നാ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺഒപ്പോസ്ഡ് ആക്ഷൻ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈ അൺഒപ്പോസ് എന്ന് പറയാൻ കാര്യം, ഈ പ്രൊലാക്ടിൻ വരുമ്പോൾ അതിൻ്റെ ആ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ഇമ്പാക്റ്റിനെ അത് നള്ളിഫൈ ചെയ്യും, ഇതുണ്ടാകുന്നില്ല. അപ്പം അൺഒപ്പോസ്ഡ് ആക്ഷൻ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ സംഭവിക്കുന്ന ലോങ്ങർ സ്പാൻ ഓഫ് ടൈം അവർക്ക് ഫെർട്ടൈൽ ഏജ് ഉണ്ടാവും. പണ്ട് കുറവായിരുന്നു, ഇപ്പോൾ കൂടുതലാണ്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇത് ഞാൻ വഴികൾ പറഞ്ഞുതരാം, പല ഫാക്ടേഴ്സും ഉണ്ട്. 2, ഫാമിലിയെ പറ്റി ചോദിച്ചായിരുന്നു, ഫാമിലിയൽ ക്യാൻസർ. അങ്ങനെ പാരമ്പര്യമായിട്ട് ക്യാൻസറുള്ള ഫാമിലിയിലെ ആൾക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്ന ആളിന് ആണ് പബ്ലിക്കായിട്ടുള്ള എല്ലാവരെക്കാട്ടിലും കൂടുതൽ മറ്റേ ബ്രസ്റ്റിൽ വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യത. ഒരു ബ്രസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ബ്രസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ചെറുപ്പമുള്ള കുഞ്ഞുങ്ങളെ TBക്കൊക്കെ റേഡിയേഷൻ ഒക്കെ അടിക്കുമായിരുന്നു ഈ പഴയ കാലത്ത്. അങ്ങനെ ക്യാൻസർ അല്ലാത്തൊരവസ്ഥയ്ക്ക് റേഡിയേഷന് വിധേയരായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സാധ്യത കൂടുതലാണ്. ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന സംഗതിയുണ്ട്. ഇപ്പം ആലപ്പുഴ മുതൽ പിന്നെ കൊല്ലം വരെയുള്ള സ്ഥലത്ത് പിന്നെ കരിമണലിൻ്റെ സാന്നിധ്യം ഒത്തിരി ഉണ്ട്. ഇപ്പോൾ കരിമാലിനകത്ത് ഒരുപാട് മോണോസൈറ്റ് ഇൽമനൈറ്റ് തോറിയും അങ്ങനെ പല പല റേഡിയോ ആക്റ്റീവ് എലമെൻസ് ഉണ്ട്. ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ചെറിയ ഡോസ് റേഡിയേഷനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ സ്തനാർബുദത്തിൻ്റെ സാധ്യത കൂടുതലാണ്. പിന്നെ ചില പ്രത്യേകതരം പത്തോളജി ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ആൾക്കാരുണ്ട്. അതായത് HER2 പോസിറ്റിവിറ്റി, ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ പോസിറ്റിവിറ്റി ഉള്ള ട്യൂമർ. അപ്പോൾ അങ്ങനെയുള്ള ട്യൂമർ വരുന്ന ആൾക്കാർക്ക് ആ ഫാമിലിയിലുള്ള സ്ത്രീകൾക്ക് മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് ക്യാൻസറിന് സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ ഞാൻ BRCA1 BRCA2 ജീനിനെ പറ്റി പറഞ്ഞു. അത് പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലും സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഏജിങ്,
പ്രായമാകുന്നത് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയെ പറ്റി കൂടും. അതായത് 50-60 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് സാധ്യത കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത ഉണ്ട്. ഡോക്ടർ പറഞ്ഞുവല്ലോ ഈ പ്രായം കൂടുന്തോറുമാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലെന്ന്. അപ്പോൾ ഈ മാസമുറ കഴിഞ്ഞ സ്ത്രീകളിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? 50-60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ചെറുപ്പക്കാരായ ആൾക്കാരെക്കാട്ടിൽ കൂടുതൽ ഏജ് ഒരു ഫാക്ടറായിട്ട് ക്യാൻസറിൻ്റെ ഫാക്ടറായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കാനുള്ള കഴിവ് ഓവറിക്ക് മാത്രമല്ല അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്ന ഈസ്ട്രജനും ഇതിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ട്. ഇപ്പൊ മാറിവരുന്ന ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ ഈ മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം, അപ്പൊ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും അല്ലേ? ഭക്ഷണം എന്ന് പറയുന്ന, ഫുഡ് എന്ന് പറയുന്ന എല്ലാ ക്യാൻസറിന്റെ ഒരു ഫാക്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്തനാർബുദത്തിന്. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള കൊഴുപ്പിൻ്റെ അളവ്, ഫാറ്റ്, മിക്കവാറും എല്ലാ ഫാസ്റ്റ് ഫുഡിലും കൊഴുപ്പാണ് മെയിൻ ഇഷ്യൂ. ഫാറ്റ്, അത് ഓയിലിൽ നിന്നുള്ള ഫാറ്റാവാം, നമ്മൾ കഴിക്കുന്ന മീറ്റിൽ നിന്നുള്ള ഫാറ്റാവാം. ഇന്ന് ഹോർമോണൊക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ട് വരുന്ന ചിക്കനാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഹോർമോണൽ സെർജ്, പറഞ്ഞാൽ ഹോർമോൺ ലെവൽ കൂടുന്ന സിറ്റുവേഷൻ ആവാം. അതല്ലെങ്കിൽ ഹൈ എനർജി ഡെൻസ് ഫുഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള എനർജി ഒരുപാട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡ്, ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ കൊഴുപ്പിൻ്റെ അളവിനെ കൂട്ടാം. കാര്യം ഷുഗർ കഴിച്ചാലും പ്രോട്ടീൻ കഴിച്ചാലും എക്സസ് കഴിച്ചാലും അവസാനം സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഫാറ്റായിട്ടാണ്. ബോഡി ഒരു സ്റ്റോറേജേ ഉള്ളത് ഫാറ്റാണ്. അപ്പം ഈ അങ്ങനെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ക്രമാതീതമായി കൂടിയാൽ എങ്ങനെ ക്യാൻസർ വരും? കാരണം ഈ ഫാറ്റ് സ്റ്റോർ ചെയ്തേക്കുന്ന അഡിപ്പോസ് ടിഷ്യു എന്ന് പറയുന്നത് ഈ ഈസ്ട്രജനെയും പ്രൊജസ്ട്രോണിനെയും ഹോർമോണിനെയും എല്ലാം സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു സെക്കൻഡ് എൻഡോക്രൈൻ ഓർഗനായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഭയങ്കര ഒബീസിറ്റി ഉള്ളവർക്ക് യൂട്രൈൻ ക്യാൻസർ, ഓവറി ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഒബീസിറ്റി നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് ചെയ്താൽ കാർഡിയോളജിസ്റ്റ് പറയും ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാം, ക്യാൻസർ സർജനായി ഞാൻ പറയും ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാം. കാരണം എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ ബോഡി മെറ്റാബോളിസം ചേഞ്ച് ചെയ്യും, എക്സസ് ഫാറ്റ് മുഴുവൻ ബേൺ ചെയ്യും, അതുപോലെ നമ്മുടെ ബോഡിയിലെ എനർജി മെക്കാനിസം ചേഞ്ച് ചെയ്യും, മെറ്റബോളിസം കറക്റ്റായിട്ട് പോകും, ഫാറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസറിനെ പ്രിവെൻഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൂളാണ് എക്സസൈസ്. രണ്ട്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേറെ ഒന്നും ഇഷ്ടമില്ല. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു നോൺ വെജിറ്റേറിയൻ സ്റ്റൈൽ മാത്രം കഴിക്കാൻ തുടങ്ങുന്നുണ്ട്, ഈ റെഡ് മീറ്റ് എന്ന് പറയുന്ന ഒരു ക്യാൻസറിന് ഉണ്ടാക്കാൻ കഴിവുള്ള സാധനമാണ്. ഇപ്പോൾ പറയുന്നത് കോളൻ ക്യാൻസർ മാത്രമല്ല, റെഡ് മീറ്റിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ചിക്കൻ ഇതിനുള്ള കഴിവുണ്ട്. കാര്യം ഇതിനകത്ത് നിന്ന് വരുന്ന നൈട്രസമീൻസ് എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റാണ് ഇതൊക്കെ, ഇറച്ചിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ്. ഇതെല്ലാം ഫാറ്റ് ബേൺ ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന സംഗതികളാണ്. ഇതൊക്കെ നമുക്ക് ക്യാൻസറിന് കാരണമാവും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൽക്കഹോളിനും ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇന്ന് പുതിയതായിട്ടുള്ള നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠനം നടത്തുമ്പോൾ നമുക്കറിയാം ചില പ്രത്യേക പ്രൊഫഷണൽസ്, അവർ ഐഡിയലി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് യാതൊരു എക്സസൈസും കാണത്തില്ല. IT പ്രൊഫഷണൽസ്, അതല്ലെങ്കിൽ ഇങ്ങനെ ആം ചെയർ സർവീസ് മാത്രം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് സാധ്യത കൂടുതലാണ് സ്തനാർബുദം വരുവാൻ. അപ്പോൾ അവരൊക്കെയും ലോകാരോഗ്യ സംഘടന പറയുന്നത് മസ്റ്റായിട്ട്, മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. മിനിമം 40 ഇയേഴ്സ് കഴിയുമ്പോഴെങ്കിലും നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാവണമെന്നാണ് പറയുന്നത്.